ഐഡിയസ് ഡിയേഴ്സ് അപ്പോൾ ഇനി ഞാൻ വന്നിരിക്കുന്ന നമ്മുടെ മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട കപ്പ ബിരിയാണിയുടെ റെസിപ്പിയായിട്ടാണ് അപ്പോൾ ഇതിന് മുന്നേ പയ്യന്നൂർ സ്റ്റൈലിലുള്ള തട്ടുകട കപ്പമുട്ട മസാല റെസിപ്പി നമ്മൾ അപ്ലോഡ് ചെയ്തിട്ട് ഒത്തിരി നല്ല റെസ്പോൺസ് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആരെങ്കിലും ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും കണ്ടു നോക്കുക ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് കൊടുക്കുക അതിനകത്തൊന്ന് ചെക്ക് ചെയ്താൽ മതി ഇന്ന് നമ്മൾ തയ്യാറാക്കി എടുക്കാൻ പോകുന്നത് കല്യാണത്താലേന്നൊക്കെ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാവുന്ന നല്ല അടിപൊളി നല്ല നാടൻ രുചിയിലുള്ള ഒരു കപ്പ ബിരിയാണിയാണ് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് അര കിലോ ബീഫാണ് നല്ലതുപോലെ കഴുകി ഒരു കുക്കറിനകത്തോട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളതാണ് അപ്പോൾ ബീഫ് എടുക്കുന്ന സമയത്ത് എല്ലെടുക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത് നമ്മൾ കപ്പ ബിരിയാണി തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുമ്പോൾ ഞാനിപ്പോൾ പകുതി എല്ലും പകുതി ആയിട്ടാണ് എടുത്തിട്ടുള്ളത് അതിപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താം ഇനി ബീഫ് ഒട്ടും കഴിക്കാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ റെസിപ്പി ജസ്റ്റ് ചിക്കൻ വെച്ചിട്ട് ചെയ്തെടുക്കാവുന്നതാണ് ഇതിനകത്തോട്ടേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത് അതുപോലെ തന്നെ ഒരു സവാളയുടെ പകുതി ഭാഗം മാത്രമേ എടുത്തിട്ടുള്ളൂ ഒന്നും ചേർക്കണ്ട അത് അരിഞ്ഞതുകൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ഒന്നോ രണ്ടോ തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക പിന്നെ ഒരു കാൽ ടീസ്പൂണിനടുത്ത് മഞ്ഞൾ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ നമുക്ക് ആവശ്യമായിട്ടത് മല്ലിപ്പൊടിയാണ് അത് ഒരു ടീസ്പൂൺ മുഴുവനായിട്ട് തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ ഒരു ടീസ്പൂൺ മുഴുവനായിട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു കാൽ ടീസ്പൂണിനടുത്ത് ഗരം മസാല പൗഡർ ഇത്രയും ചേർത്തതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നമ്മളിതൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ നമ്മൾ സ്പൂണും തവിയൊന്നും വെച്ചിട്ടല്ല കൈ വെച്ചിട്ട് തന്നെ നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക അതുപോലെ തന്നെ നമ്മൾ ബീഫ് വേവിച്ചെടുക്കുന്ന സമയത്ത് ഇതിനകത്തോട്ട് ഒട്ടും വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല ബീഫിൽ നിന്ന് തന്നെ വെള്ളം വന്നിട്ട് നല്ലതുപോലെ ായി കിട്ടും നല്ലതുപോലെ യോജിപ്പിച്ചെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഞാനൊരു കുക്കറിനകത്തോടെ മുഴുവൻ ചേർത്തിട്ട് ഇതുപോലെ നമുക്കൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു ആറേഴ് വിസിലാണ് ഒരു ഏഴ് വിസിൽ കഴിഞ്ഞ് ശരിക്കും വിസിലൊക്കെ പോയതിന് ശേഷം പ്രഷർ പോയതിന് ശേഷം നമുക്ക് തുറന്നു നോക്കാം അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിനകത്തോട്ടേക്കുള്ള ഒന്ന് വറുത്തെടുക്കണം അപ്പോൾ ഞാൻ ഒരു ചീനച്ചട്ടി വെച്ച് നന്നായി ചൂടായതിന് ശേഷം ഇതിലോട്ടേക്ക് ഒരു അര മുറി തേങ്ങയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ തേങ്ങ ചേർക്കുന്ന അത്രയും നല്ല ടേസ്റ്റി ആയിരിക്കും നമ്മൾ ഈ ബിരിയാണി ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് ഒന്നോ രണ്ടോ തണ്ട് കറിവേപ്പിൽ ചേർത്ത് കൊടുക്കാൻ വേണ്ടിട്ട് നോക്കുക എന്നിട്ട് നമ്മൾ നല്ലതുപോലെ വറുത്തെടുക്കണം തേങ്ങയുടെ പാകം എന്ന് പറയുന്നത് ശരിക്കും ആ ഒരു കളർ മാറിയിട്ടൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ ചെറു തീയിലിട്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് കാരണം നമ്മൾ തേങ്ങ വറുത്തെടുക്കുന്ന സമയത്ത് അത് ഒത്തിരി അങ്ങ് കറു പോയി കഴിഞ്ഞാൽ നമ്മുടെ കപ്പ ബിരിയാണിക്ക് ഒരു കൈപ്പ് രസം വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ച് ഫ്ലെയിം ഒക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് തേങ്ങ കണ്ടില്ല ഈ ഒരു കളറിൽ വേണം നമ്മൾ വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതിപ്പം ഞാൻ നല്ലതുപോലെ വറുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് ഉള്ളത് ഇനി ഇതിലോട്ടേക്ക് ഞാൻ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ കുരുമുളക് പൊടി നമ്മൾ ഇതുപോലെ അതുപോലെ തേങ്ങയിൽ ചേർത്ത് മിക്സ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഒന്നും കൂടി നല്ലതായിരിക്കും ഇനിയിപ്പോൾ ഈ പാത്രത്തിനകത്ത് മാറ്റിയിട്ട് നമുക്കൊരു വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റാം നമ്മൾ ഈ ചൂട് പാത്രത്തിൽ തന്നെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തേങ്ങ ഒത്തിരി അങ്ങ് കറുത്തു പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ നമ്മുടെ ബീഫ് വേവിക്കാൻ വെച്ചിട്ട് കണ്ടില്ലേ ഏഴ് വിസിലാണ് അടുപ്പിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് നല്ല രീതിയിൽ റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ ഓരോരുത്തരും എടുക്കുന്ന ബീഫിനനുസരിച്ച് വേവില് വ്യത്യാസം ഉണ്ടാവുമായിട്ടെ ഇതിപ്പോൾ ഞാൻ സ്ഥിരമായിട്ട് എടുക്കുന്നതായത് കൊണ്ടാണ് ഏഴ് ആറേഴ് ഇത് വെന്ത് കിട്ടാറുണ്ട് അപ്പോൾ നിങ്ങൾ എടുക്കുന്ന ബീഫിനനുസരിച്ചിട്ട് വിസിലൊക്കെ ഒന്ന് നോക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക ഇനി നമുക്ക് ഇതിലോട്ടുള്ള കപ്പയൊന്ന് വേവിച്ചെടുക്കുവാണ് വേണ്ടത് അപ്പോൾ കപ്പ ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഒരു കിലോ കപ്പയാണ് കേട്ടോ ഒരു കിലോ കപ്പ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം നല്ലതുപോലെ കഴുകി ഏകദേശം ഒരു കഷ് സ്പൈസിലാണ് ഞാൻ മുറിച്ചെടുത്തിട്ടുള്ളത് ഇനി ഇതിലോട്ടേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്താൽ മതി അതുപോലെ തന്നെ കപ്പ വേവാൻ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കണം ഇനി നമ്മൾ നമ്മളിതിലോട്ടേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് അത്യാവശ്യം ഈ കപ്പ മുങ്ങിക്കിടക്കാനൊരു പാകത്തിന് വേണം വെള്ളമൊഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വറ്റിച്ചെടുക്കരുത് അതായത് നമ്മൾ കപ്പ വെള്ളത്തിനകത്ത് വേവിച്ചിട്ട് വെള്ളം വാർന്നെടുത്തിട്ട് വേണം നമ്മൾ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് എന്നാൽ മാത്രം നല്ല രീതിയിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ കഴിയാം അപ്പോൾ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുവാണ് വേണ്ടത് അത്യാവശ്യം നന്നായിട്ട് തന്നെ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നോക്കാം ഇതിപ്പം നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇതുപോലെ കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്കൊരു പാത്രത്തിന് അരിപ്പത്തട്ടണകത്തോട്ടേക്ക് ചേർത്ത് കൊടുത്തിട്ട് വെള്ളം ശരിക്കും വാർന്നെടുക്കാൻ വേണ്ടിയിട്ട് നോക്കാം ഇതിപ്പം ഞാൻ വെള്ളമൊക്കെ വാർന്ന് കളഞ്ഞതിന് ശേഷം തവി വെച്ചിട്ട് കപ്പയൊന്ന് കുത്തി ഒടച്ചുകൂടി കൊടുത്തിട്ടുണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഉടച്ചെടുക്കാൻ വേണ്ടിയിട്ട് നോക്കാം തവി വെച്ച് ഉടച്ചെടുത്താൽ മതി ഇനി കപ്പ ബിരിയാണി തയ്യാറാക്കിയെടുക്കാൻ തുടങ്ങാം അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് സോസ് പാനിലോട്ടേക്ക് സോസ് പാനിലോട്ടേക്ക് ഞാൻ മൂന്ന് ടേബിൾ സ്പൂൺ എടുത്ത് വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണയിൽ ചെയ്യുമ്പോൾ ഒന്നുകൂടി ടേസ്റ്റ് കൂടുതലായിരിക്കും ഇനി ഇതിലോട്ടേക്ക് ഞാനിപ്പോൾ ആഡ് ചെയ്യുന്നത് പച്ചമുളകാണ് പച്ചമുളക് ഒരു നാല് പച്ചമുളക് ചേർക്കുന്നുണ്ട് നെടികെ കയറിയിട്ടിട്ട് ചേർക്കണം എന്നൊന്നുമില്ല ഇതുപോലെ അങ്ങ് ചേർത്ത് കൊടുത്താൽ മതി ഒന്നോ രണ്ടോ തണ്ട് കറിവേപ്പില കൂടി ചേർത്തിട്ട് ഈ പച്ചമുളക് കറിവേപ്പിലൊക്കെ എണ്ണയിലിട്ടിട്ട് ചെറുതായിട്ടൊന്ന് മുപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നോക്കാം ഇതൊന്ന് ചൂടായി വരുമ്പോൾ ഇതിനകത്തോട്ടേക്ക് ഒരു ടേബിൾ സ്പൂൺ മുഴുവനായിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഞാൻ ഒന്ന് കുത്തിച്ചതച്ചിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഒരു രണ്ട് മൂന്നല് വെളുത്തുള്ളിയും ഒരു ചെറിയ പീസ് ഇഞ്ചിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്കിന് പകരം വേണമെങ്കിൽ ഇത് ജസ്റ്റ് കട്ട് ചെയ്തിട്ട് കൊത്തി അരിഞ്ഞിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം അത് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം ഞാൻ ഇതിലോട്ടേക്ക് രണ്ട് ചെറിയ സവാള മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ അപ്പോൾ സവാള നമ്മൾ കപ്പ ബിരിയാണിയിൽ ഒത്തിരി അങ്ങ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു മധുരം വരാനുള്ള ചാൻസ് ഉണ്ട് കപ്പക്ക് ഓൾറെഡി ചെറിയൊരു മധുരം ഉണ്ടാകും അപ്പോൾ സവാള കൂടുതൽ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ കൂടി മധുരം വന്നു നമ്മുടെ കപ്പ ബിരിയാണി അത്ര ടേസ്റ്റിയായി കിട്ടില്ല അപ്പോൾ സവാള അത്യാവശ്യം രണ്ടെണ്ക്കെ ഉപയോഗിച്ചാൽ മതി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് സവാളയെ നമ്മൾ നല്ലതുപോലെ മൂപ്പിച്ചെടുക്കണം അത്യാവശ്യം ഒരു നല്ല വഴഞ്ച് കിട്ടി സവാളയുടെ പകുതി കാൽ ഭാഗമാകുന്ന രീതിയിൽ വേണം നമ്മൾ വഴറ്റിയെടുക്കാൻ നമ്മൾ വഴറ്റിയെടുക്കുന്ന അത്രയും ഇത് നല്ല ടേസ്റ്റ് ആയിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ കഴിയും അപ്പോൾ സവാളയൊക്കെ നല്ലതുപോലെ വഴഞ്ച് കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കാം എന്നിട്ട് ഇതിലോട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ ആദ്യമേ തന്നെ നമുക്കൊരു കാൽ ടീസ്പൂണിനടുത്ത് മഞ്ഞൾ പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ തുടങ്ങി ഒരൊന്നര ടീസ്പൂണൊക്കെ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾ എത്ര ക്വാണ്ടിറ്റിയിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം ഞാനിപ്പോൾ ഒരു ടീസ്പൂൺ മുഴുവനായിട്ട് പിരിയ മുളക് പൊടിച്ചിട്ടുള്ളതാണ് ചേർക്കുന്നത് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ മുഴുവനായിട്ട് ഇറച്ചി മസാല പൊടി മീറ്റ് മസാല പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു കാൽ ടീസ്പൂൺ കൂടി ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇതിനകത്തോട്ടേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർക്കാം അപ്പോൾ കുരുമുളക് ഞാൻ അത്യാവശ്യം നന്നായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കാരണം നല്ല സ്പൈസി സ്പൈസിയായിട്ട് ചെയ്യുന്നത് അപ്പോൾ അത് ഓരോരുത്തരുടെയും ടേസ്റ്റിനനുസരിച്ച് ഒന്ന് മാറ്റം വരുത്തിയാൽ മതി നല്ലതുപോലെ പൊടികളുടെ പച്ചമണം മാറി വരുന്നതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ഇതിനകത്തോട്ടേക്ക് ചേർത്ത് കൊടുക്കാം ബീഫ് ചേർത്ത് കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മൾ റെഡിയാക്കിയിട്ടുള്ള മസാലയായിട്ട് നല്ലതുപോലൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഉപ്പൊക്കെ നോക്കി അഡ്ജസ്റ്റ് ചെയ്യാം ഇനി ഇതിലോട്ട് നല്ല തിള പച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് അത്യാവശ്യം ഒരു അര ഗ്ലാസ് തുടങ്ങി മുക്കാൽ ഗ്ലാസ് വരെയൊക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ആ വെള്ളത്തിൽ കിടന്നിട്ട് ഈ മസാലയും ബീഫൊക്കെ ഒന്ന് തിളപ്പിച്ചെടുക്കണം ശരിക്കും തിളച്ച് ഇതിനകത്തുനിന്ന് ഒന്ന് എണ്ണ തെളിഞ്ഞു വരുന്ന ഒരു പാകാവണം അപ്പോഴാണ് നമുക്ക് നല്ല ടേസ്റ്റിയായിട്ട് തയ്യാറാക്കിയെടുക്കാൻ കഴിയുക അപ്പോൾ ഇത്തിരി സമയം നമുക്ക് ഇതുപോലെ തന്നെ അങ്ങ് വെച്ച് ഒന്ന് നല്ലതുപോലെ തിളപ്പിച്ചെടുക്കാം അപ്പം ഇത് കണ്ടില്ല നന്നായിട്ട് തിളച്ച് എണ്ണ തെളിഞ്ഞു വരാൻ തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു സമയത്താണ് നമ്മൾ നേരത്തെ കുത്തിയടച്ച് മാറ്റി വെച്ചിരിക്കുന്ന കപ്പ ചേർത്ത് കൊടുക്കേണ്ടത് കപ്പ ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ അളവ് കുറവാണെന്ന് തോന്നി കപ്പ ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇതങ്ങ് ടൈറ്റായിട്ട് വരാൻ തുടങ്ങും അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒത്തിരി തിളച്ച വെള്ളം ഒരിത്തിരി ഉപ്പിട്ടിട്ട് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഒന്നും കൂടി നല്ലത് കാരണം ഉപ്പ് നഷ്ടപ്പെടില്ല നല്ല രീതിയിൽ തയ്യാറാക്കിയെടുക്കാം അപ്പോൾ ആ മസാലയൊക്കെ അടുത്ത് ശരിക്കും മിക്സായി കിട്ടണം അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് കുറവാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ കഴിഞ്ഞാൽ ഒരു ഇത്തിരി ചൂടുവെള്ളം നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇതിപ്പോൾ അത്യാവശ്യം കറക്റ്റായിട്ട് തന്നെയുണ്ട് അപ്പോൾ തവി വെച്ചിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഞാനിപ്പോൾ ചെറിയൊരു പാത്രമാണ് കേട്ടോ എടുത്തത് അതുകൊണ്ട് മിക്സ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എടുക്കുന്ന സമയത്ത് വലിയ നമ്മുടെ നാട്ടിലൊക്കെയുള്ള ശരിക്കും നല്ല ഇരുമ്പിൻ്റെയൊക്കെ വലിയ പാത്രം ഉണ്ടെങ്കിൽ അതിനകത്ത് ചെയ്യുകയാണെങ്കിൽ ഒന്നുകൂടി നല്ലതായിരിക്കും കേട്ടോ കാരണം നല്ല ഹൈ ഫ്ലെയിമിലിട്ട് നമുക്ക് അതുപോലെയുള്ള പാത്രത്തിൽ നല്ല രീതിയിൽ തയ്യാറാക്കിയെടുക്കാൻ കഴിയും ഇനി ഇതിലോട്ടേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ തേങ്ങ വറുത്തത് എത്രത്തോളം ചേർക്കുന്ന അത്ര അധികം നല്ല ടേസ്റ്റായിരിക്കും അപ്പോൾ തേങ്ങ വറുത്ത് ചേർക്കുമ്പോൾ രണ്ട് രീതിയിൽ നമ്മൾ ചെയ്തെടുക്കാറുണ്ട് ഒന്നുകിൽ തേങ്ങ നിങ്ങൾക്ക് മിക്സിയിലിട്ട് ചെറുതായിട്ട് വറുത്തതിന് ശേഷം ഒന്ന് ഒതുക്കിയെടുത്തിട്ട് ചേർത്ത് കൊടുക്കുക അതല്ലെങ്കിൽ ഞാനിപ്പോൾ ചേർത്ത് ഇതുപോലെ അങ്ങ് ചേർത്ത് കൊടുത്താൽ മതി ഇങ്ങനെ ചേർക്കുമ്പോഴും നല്ല ടേസ്റ്റാണ് എന്നിട്ട് നല്ലതുപോലെ തവി വെച്ചിട്ടൊന്ന് കുത്തി അടച്ചു കൊടുക്കുക നമ്മുടെ കപ്പ അത്യാവശ്യം നന്നായിട്ട് വേവണം അതുപോലെ നന്നായിട്ട് കുത്തി അടക്കാൻ കഴിയണം അപ്പോഴാണ് ഈ മസാല കൂട്ടൊക്കെ ആയിട്ട് ചേർന്നിട്ട് നല്ല രീതിയിൽ എടുക്കാൻ കഴിയുക ഇതിപ്പോൾ വെള്ളമൊക്കെ വറ്റി റെഡിയായി കിട്ടിയിട്ടുണ്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഫൈനലായിട്ട് നമുക്ക് ഇതിനകത്തോട്ടേക്ക് ഒന്ന് താളിച്ച് ചേർക്കണം അതുകൂടി അതുകൂടിയാകുമ്പോഴാണ് ഇത് നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ട് കിട്ടുക ചീനച്ചട്ടി ചൂടായി വരുമ്പോൾ ഒരു ടേബിൾ സ്പൂണിനടുത്ത് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് എണ്ണ നന്നായിട്ട് ചൂടായി ഇതിനകത്തോട്ടേക്ക് ഞാൻ കുറച്ച് തേങ്ങാ കൊത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് തേങ്ങാക്കത്തിൻ്റെ ആ ഒരു ടേസ്റ്റ് ഇഷ്ടമില്ലാത്ത ഒത്തിരി പേരുണ്ട് അപ്പോൾ അത് അതിഷ്ടമല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഇഷ്ടപ്പ് ഒഴിവാക്കാം തേങ്ങാ കൊത്ത് കൂടി ഇടയ്ക്ക് കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇത് ചെറുതായിട്ടൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ ഒന്ന് വറുത്തെടുത്താൽ മതി ചെറുതായിട്ട് ഇതുപോലെ കളർ മാറി വരുന്ന സമയത്ത് ഒരു ടീസ്പൂൺ കടുക് കൂടി ഇട്ടിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം കടുക് നന്നായിട്ട് പൊട്ടി വരുന്ന സമയത്ത് ഒന്നോ രണ്ടോ തണ്ട് കറിവേപ്പില ചേർക്കാം കറിവേപ്പില ചേർക്കുന്ന അത്രയും നമ്മുടെ കപ്പ ബിരിയാണി അത്രയധികം ടേസ്റ്റി ആയിരിക്കും അപ്പം ചെറുതായിട്ട് ഇതുപോലൊന്ന് മോപ്പിച്ചെടുത്തതിന് ശേഷം നമ്മളെ റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ കപ്പ ബിരിയാണിയിലോട്ടേക്ക് ഇത് ചേർത്ത് കൊടുക്കുക അപ്പം നമ്മൾ കപ്പയൊക്കെ നല്ലതുപോലെ കണ്ടില്ലേ നല്ല ഡ്രൈ ആയിട്ട് നല്ലൊരു കളറൊക്കെ നല്ല ഡാർക്ക് കളറായിട്ട് വരും ശരിക്കും നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ തേങ്ങയൊക്കെ വറുത്തിട്ടന്നെ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്ക് തീർച്ചയായും ഇഷ്ടമാകും അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും അതുപോലെ ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ കൂടി മറക്കരുത് നെക്സ്റ്റ് വീഡിയോയിൽ ഇനിയും നല്ല നല്ല വെറൈറ്റി ഡിഷസുമായി കാണാം അതുവരെ ടേക്ക് കെയർ ബൈ ബൈ